ഇന്ത്യ ഓസീസ് പരമ്പരയ്ക്ക് ശേഷം അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്ന പരമ്പരയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര. എന്തെന്നാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയാണ് ഒന്നാമതെങ്കിലും മറ്റുള്ള ടീമുകളുമായുള്ള പോരിന് വ്യത്യാസം അത്ര മികച്ചതല്ല. ഈ പരമ്പര കൂടെ വിജയിച്ച് വ്യക്തമായ ആധിപത്യം നേടി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇതിനായി ചെന്നൈയിലെത്തിയ താരങ്ങൾ എല്ലാവരും തന്നെ പരിശീലന മത്സരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സെഷനിൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റിംഗ് താരങ്ങൾ എല്ലാവരും തന്നെ പരിശീലനത്തിനായി ഇറങ്ങി. ആദ്യം ക്രീസിലെത്തിയത് ഗില്ലും മായങ്ക് അഗർവാളുമായിരുന്നു. ഗിൽ 23 റൺസും മായങ്ക് 14 റൺസും എടുത്ത് പുറത്തായി. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യം മനോഹരമായി ബാറ്റ് ചെയ്തു. ഏറെക്കാലത്തിനു ശേഷമാണ് ഇരുവരും ഒരുമിച്ച് ക്രീസിലിറങ്ങുന്നത്. രോഹിത് ശർമ്മയായിരുന്നു കൂടുതൽ അപകടകാരി. 112 റൺസാണ് രോഹിത് നേടിയത്. ഇതിൽ 8 ബൗണ്ടറിയും 2 സിക്സറും ഉൾപ്പെടും. കഴിഞ്ഞ ദിവസവും ഇതുപോലെ പരിശീലന സെഷനിൽ രോഹിത് അടിച്ചു തകർത്തിരുന്നു. അവധി കഴിഞ്ഞ് കളിക്കളത്തിൽ തിരിച്ചെത്തിയ കോഹ്ലിയും നിരാശനാക്കിയില്ല. 77 റൺസാണ് കോഹ്ലി നേടിയത്. 4 ബൗണ്ടറിയും 1 സിക്സറും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. തുടർന്ന് രഹാനെയും പൂജാരയും ബാറ്റിംഗിനായി ക്രീസിലെത്തി. ഇരുവരും തങ്ങളുടെ ഡിഫൻസീവ് ടെക്നിക്കുകൾ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഫെബ്രുവരി 5 തീയതി ആരംഭിക്കുന്ന ആദ്യ ടെസ്റ്റിന് മുന്നോടിയായി പരിശീലനം നടത്തുന്ന ഇന്ത്യൻ ടീമിന്റെ ബൌളിംഗ് പരിശീലന സെഷനിൽ മുൻ ഇന്ത്യൻ ലെഗ് സ്പിന്നർ അനിൽ കുംബ്ലെയെ അനുകരിച്ച് പേസ് ബോളറായി ജസ്പ്രീത് ബുമ്ര പന്തെറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. BCCI തന്നെയാണ് തങ്ങളുടെ ട്വിറ്റർ ഹാൻഡിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. എതിരാളികളുടെ സ്റ്റമ്പ് തകർക്കുന്ന യോർക്കറുകളും ഭയപ്പെടുത്തി കടന്നു പോകുന്ന ബൗൺസറുകളും അറിയുന്ന ബുംറയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ലെഗ് സ്പിന്നർ ചെയ്യുന്ന ബുംറയെ കണ്ടിട്ടുണ്ടോ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് BCCI ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. റോഡ് സേഫ്റ്റി അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യ, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകളിലെ വിരമിച്ച ഇതിഹാസ താരങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ വേദിയായ 2020 ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. സച്ചിൻ്റെയും സെവാങ്ങിൻ്റെയും ഒന്നിച്ചുള്ള കളി ഒരിക്കൽ കൂടെ കാണാൻ ആഗ്രഹിച്ച ആരാധകരെ നിരാശരാക്കിയിരുന്നു. കൂടാതെ ഇതിഹാസ താരങ്ങളായ ലാറയും കാലിസുമെല്ലാം അണിനിരന്ന ടീമുകളുടെ കളികൾ കാണുവാനുള്ള അവസരവും ആരാധകർക്ക് നഷ്ടമായിരുന്നു. ഈ വരുന്ന മാർച്ച് മുതൽ ഈ പരമ്പര വീണ്ടും പുനരാരംഭിക്കുമെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. മാർച്ച് 2 മുതൽ 21 വരെ റായ്പൂരിലാണ് മത്സരങ്ങൾ നടക്കുക. ഇതിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. ഇന്ത്യയിൽ അടുത്ത മാസം ആദ്യത്തോടെ ആരംഭിക്കുന്ന പരമ്പരയിൽ നേരിടാനിറങ്ങുന്ന ഇംഗ്ലണ്ടിനായി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലർ. റൂട്ടിനെയാണ് ബട്ട്ലർ ഇത്തരത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി നങ്കൂരമിടാൻ സാധ്യതയുള്ള താരമായി പറഞ്ഞിരിക്കുന്നത്. ദീർഘനേരത്തേക്ക് ക്രീസിൽ നിന്ന് റൺസ് നേടാൻ ശ്രമിക്കുന്നുവെന്നതാണ് റൂട്ടിന്റെ ഏറ്റവും വലിയ ശക്തി. ലങ്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ റൂട്ട് അത് തെളിയിച്ചു തന്നു. മാനസികമായും തന്ത്രപരമായും റൂട്ട് സ്വയം അർപ്പിച്ചാണ് ബാറ്റ് ചെയ്യുന്നതെന്നും ബട്ട്ലർ കൂട്ടിച്ചേർത്തു.